അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ആദീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടണി ഓളും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയുമായിട്ടാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും. ഇനി നമുക്കിത് തൊലിയൊക്കെ ചെത്തി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു അര കപ്പ് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, രണ്ട് ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ സ്പൂൺ ജീരകം, ചെറുജീരകമാണ്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുക്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീട്രൂട്ട് നേരത്തെ വേവിച്ചതായതുകൊണ്ട് ഇത് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് എടുത്തപ്പോൾ നല്ല കളറുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇതിൻ്റെ നല്ലൊരു കളറൊക്കെ ഇതിനുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യം തൈരാണ്. ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് എടുക്കരുത്. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ച് ഒഴിക്കേണ്ട കാര്യം കൂടെ ഉള്ളൂ. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. താളിക്കാൻ വേണ്ടി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇനി നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു പച്ചടിയല്ലേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ ഓളും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.